അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വേണ്ടി. ഇവിടെ ഞങ്ങള് ജൗഷീന്റെ ഞങ്ങളെ വീട് പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ജൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉപ്പൊക്കെ ചളിയിന്റെ ഉള്ളിലാണ്, ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വേണ്ടി. ദുരന്തം നടന്നതിന്റെ തൊട്ടു പിന്നാലെ വന്ന ശബ്ദങ്ങളിൽ ഒന്ന് സലീമ ടീച്ചറുടേതായിരുന്നു. ഷഹീൻ മൻസിലിലെ സലീമ ടീച്ചർ. ടീച്ചർ ഏറെ നാളുകൾക്ക് ശേഷം ഈ തകർന്ന വീടിനടുത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ടീച്ചറെ, അന്നത്തെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞങ്ങള് പെട്ടെന്ന് വീട് കുലുങ്ങിയപ്പോഴാണ് എണീറ്റത്. വീട് കുലുങ്ങിയപ്പോ എണീറ്റപ്പോ മൊത്തത്തിൽ കുലുങ്ങായിരുന്നു. അപ്പോ പെട്ടെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ടെറസിന്റെ ഉയരത്തിലായിരുന്നു വെള്ളം. അപ്പൊ ഞാൻ വേഗം എൻ്റെ മാമന്റെ മോളെ വീട് ഒറ്റ നിലയാ. അപ്പോ അവര് എന്തായി എന്ന് അറിയാൻ വേണ്ടി വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവരെല്ലാരും ചളി പൂണ്ട് കിടക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ കരഞ്ഞു വിളിച്ചത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വന്ന് അവരെ രക്ഷിക്കാൻ പറ്റൂല്ലെങ്കിൽ പറ്റൂല. അവര് ചളീന്റെ ഉള്ളിലാണെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടൂല. ഒന്ന് വേഗം വരെയും ടൗണ് തന്നെയാണ്. അവര് ഒരു മോള് മരിച്ചു, മരണപ്പെട്ടു. ഞാന് രക്ഷാപ്രവർത്തകരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, തലേന്ന് ഉണ്ടായിരുന്നു. എന്തെങ്കിലും വെള്ളം കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ആ ഗ്രൂപ്പ് ഓർമ്മ വന്നപ്പോൾ വേഗം ആ ഗ്രൂപ്പ് എടുത്തിട്ട് അതിൽ രക്ഷിക്കണേന്ന് പറഞ്ഞു. ആ കരയണേൻ്റെ ഇടയിൽ ഇവിടെ കാണുന്ന കാഴ്ചകളും കൂടി കണ്ടപ്പോൾ അതിലിട്ട ആ വോയിസാണ് അങ്ങനെ. എൻ്റെ ഉബൈദ അളിയന്, നൗഷി, മൈമൂനമ്മായി, നീനുവാവ, നീനുവാവേനെ മറവ് ചെയ്തു, നിലമ്പൂരിന്ന കിട്ടി. അമ്മായിനെ ഇന്നലെ പുത്തുമല മറവ് ചെയ്തതിലുണ്ട് എന്ന് പറഞ്ഞു, ഡി എൻ എ ടെസ്റ്റിൽ കണ്ടു. അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് വിളിച്ച് കരഞ്ഞത്. അവർ രക്ഷാപ്രവർത്തകരെത്തിയത് കൊണ്ട് ഉബൈദിനെ, നൗഷീനെയും രക്ഷപ്പെടുത്തി. പക്ഷെ അമ്മായിനെയും നീനുവാവേനെയും കിട്ടിയില്ല. മോളിലായിരുന്നു കിടന്നത്. കാരണം വെള്ളത്തിന്റെ ഒച്ചകെട്ട മോളെ പേർഷ്യൻ ക്യാറ്റുകൾ പേടിക്കുന്ന പറഞ്ഞിട്ട് മോളെയും കയറ്റിയിട്ട് മോളിലാണ് കിടന്നത്. ഞങ്ങള് മോളില് കിടന്നപ്പോ വെള്ളത്തിന്റെ ഈ പെട്ടെന്ന് വീട് ഇടിയണ സൗണ്ടും ഒച്ചയും ബഹളവും ഒക്കെ കേട്ടപ്പോ മോളിന്ന് ഞാൻ താഴേക്ക് പെട്ടെന്ന് പേർഷ്യൻ മോള് കിടക്കുന്നത് പുഴ സൈഡിലുള്ള റൂമാ. അപ്പൊ അവിടെ അത് ഇടിഞ്ഞു പോയോ, ഞങ്ങള് റൂം കുലുങ്ങിയപ്പോ വിള എന്തായി എന്നറിയ ഓടിപ്പോയി മോളെ വിളിച്ചപ്പോൾ മോള് വാതില് തുറന്നില്ല. ഈ പേർഷ്യൻ ക്യാറ്റ് രണ്ടും കൂടി പുറത്തേക്ക് ചാടി. അതിൽ ഒന്നിനെ ഞാൻ പിടിച്ചു, ഗ്രേസ് എന്ന് പറയും, ഗ്രേസിനെ ഞാൻ പിടിച്ചു. പ്ലൂട്ടോ ഓടി സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് വന്ന് താഴേക്ക് ചാടിയപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമായിരുന്നു. അപ്പോൾ ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എങ്ങനെയായാലും എടുക്കാം, അപ്പോൾ വെള്ളമല്ലേ കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേനും വാതിൽ പൊളിഞ്ഞ് മരവും കല്ലും പാറയെല്ലാം കൂടി വീടിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറി എൻ്റെ ഈ ഒരു ഭാഗം മൊത്തം അങ്ങോട്ടായി. ചളി കണ്ണിലേക്ക് തെറിച്ചു. അപ്പോൾ കണ്ണ് ഞാൻ ഇങ്ങനെ തിരുമ്പിയതാ തോന്നുന്നുണ്ട്. ലെൻസിന് കംപ്ലൈൻ്റ് ആയി, കണ്ണടയൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ണിൽ മരുന്നൊഴിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങള് പിന്നെ വിളിച്ച് കരഞ്ഞു. അവര് അവർക്ക് ഇങ്ങോട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ലായിരുന്നു. റോഡിലെല്ലാം ഫുൾ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഞങ്ങൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരുപാട് പേര് ചളിയിൽ നിന്ന് മുങ്ങിയിട്ടും എല്ലാം അപ്പുറത്തൊക്കെ രക്ഷാപ്രവർത്തകർ വന്ന് രക്ഷിക്കുന്ന എടുക്കുന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട് പോകുന്നു കണ്ടപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയതിൽ ചളിയിൽ മുങ്ങിപ്പോയി. അപ്പോഴത്തേനും രക്ഷാപ്രവർത്തകരെത്തി കയറിട്ട് തന്നു. കയറിൽ പിടിച്ച് വലിച്ചപ്പോഴും ഞാൻ എൻ്റെ ഒരു പേർഷ്യൻ ക്യാറ്റ് രക്ഷപ്പെട്ടതിനെ ബാഗിലിട്ടിട്ട് തോളിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചളിയിൽ മുങ്ങിയപ്പോഴും അവനെ പൊക്കി പിടിച്ച് ഓളെ തോള് വരെയും കഴുത്ത് വരെയും മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടുത്തി. റോഡിൽ അങ്ങ് എത്തുന്നവരെയും ചളി തന്നെയായിരുന്നു. വണ്ടിയിലേക്ക് കയറുന്നവരെയും അരവരെയും ചളിയായിരുന്നു. അങ്ങനെ ഒരു കയറിൽ പിടിച്ചത് എനിക്ക് ഓർമ്മ ഉള്ളു. പിന്നെ എങ്ങനെ റോട്ടിക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളതാണെന്ന് അറിയാം, നമ്മളെ വീടാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് പരിസരം ഒന്നും, ഇത് അമ്മായിന്റെ മാമൻ വീടാണ്. അവര് പറഞ്ഞാല് ഞങ്ങളെ വീട്ടിൽ തന്നെയാ 24 മണിക്കൂർ. ആ മോള് എൻ്റെ മോളാ, അവരെക്കാളും ബന്ധം എന്നോടാണ്. ആ മോളാണ് പോയത്. സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അതൊന്നും അങ്ങോട്ട് മോചനം കിട്ടി വരുന്നില്ല. ചെടികള്, പൂച്ചെടികൾ, ആര് വന്നാലും പൂച്ചെടി കൊണ്ടുപോകാത്ത ഒരാളുമില്ല. ഞങ്ങളെ വീട്ടിൽ വന്ന ഫുൾ പൂച്ചെടി എല്ലാത്തൊന്നും. ഇപ്പൊ ബാങ്കിൽ നിന്ന് സാറ് വരെ എന്തോ വേറെ എന്തോ ആവശ്യത്തിന് വന്നപ്പോ ചെടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെടി, അത്രയും ഭംഗിയിലുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാലും പിന്നെ ആര് വന്നാലും പാലേറ്റീവിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് ആര് വന്നാലും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടേ വീട്ടിൽ നിന്ന് പോവുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേരെന്നെ വിളിച്ചു, ശബ്ദം കേട്ടിട്ട് ഞാൻ ജീവിച്ചിരിക്കണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നെ കാണാൻ വരെ ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു ആ ശബ്ദം കേട്ടതും കൊണ്ടാണ്. സലീമ ടീച്ചറുടെ വീടിന്റെ അവസ്ഥ ഇപ്പോൾ ഈ വിധത്തിലാണ്. മൊത്തം തകർന്ന് തരിപ്പണമായ നിലയിലാണ്. വളരെ അത്ഭുതകരമായി
ടീച്ചർ രക്ഷപ്പെട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് പലരും തിരക്കുന്നുണ്ടായിരുന്നു. കാരണം ആ അപകടത്തിന്റെ ഒരു വ്യാപ്തി വ്യക്തമാക്കുന്നതായിരുന്നു ആ ശബ്ദം. ആ ശബ്ദ സന്ദേശത്തിന്റെ ഉടമ സലീമ ടീച്ചറാണ്. ടീച്ചറുടെ വീട് ഏതാണ്ട് ഇനി വാസയോഗ്യമല്ലാത്ത വിധത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞ പേരുകളിൽ ചിലർ ഇന്ന് ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.